നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓൺലൈൻ പഠനത്തിലാണ് കേരളം. ടിവിയോ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളോ ഇല്ലാത്ത നിരവധി പേർക്ക് ക്ലാസുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധ സംഘടനകളും ഗവൺമെന്റ് സംവിധാനങ്ങളും ടിവി ചലഞ്ച് ഉൾപ്പെടെ നടത്തി അർഹരായവർക്ക് അവ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ കുടുംബത്തിന്റെ കഥ. വീട്ടിൽ ഒരിക്കൽ പോലും ടിവി ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചതാണ് വെണ്ണാട്ടുപറമ്പിൽ ഡിജോയുടെ കുടുംബം. അതിനു പിന്നിൽ അവരുടേതായ കാരണങ്ങളുണ്ട്. ടെലിവിഷൻ ഈ കുടുംബത്തിന് തോരാത്ത കണ്ണീരാണ് സമ്മാനിച്ചത് എന്നതാണ് അതിനു കാരണം. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ലിജോയുടെ ആ തീരുമാനത്തെ പിന്നോട്ട് വലിച്ചിരിക്കുന്നു. ഇപ്പോൾ മകന്റെ ഓൺലൈൻ പഠനത്തിനായി വീണ്ടും ഈ വീട്ടിലേക്ക് ടെലിവിഷൻ എത്തി. രണ്ടു വർഷം മുൻപ് കുടുംബത്തിലുണ്ടായ ഇന്നും തോരാത്ത കണ്ണീർ സമ്മാനിച്ച ഒരു ദുരന്തമാണ് ഒരിക്കലും ടിവി ഉപയോഗിക്കില്ലെന്ന ലിജോയുടെ തീരുമാനത്തിനു പിന്നിൽ. അന്ന് വീട്ടിൽ ചിരികളികളും കുഞ്ഞ് കുസൃതികളുമൊക്കെയായി ഓടി നടന്ന ലിജോയുടെ ഇളയ മകൾ ഏഞ്ചൽ റോസ് ടെലിവിഷൻ ദേഹത്തേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ചിരുന്നു. കണ്ടു കൊതിതീരും മുൻപ് മകൾ പോയതോടെ തീരാ കണ്ണീരുമായി ഈ കുടുംബം ഇനി ടിവി ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചു. ടെലിവിഷൻ കാണുമ്പോഴൊക്കെ തന്നെ അവർ വേദനിച്ചു. അവരുടെ മനസ്സിൽ തങ്ങളുടെ പൊന്നോമനയുടെ മുഖമായിരുന്നു. അതോടെ ഇനി ടിവി വേണ്ടെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുതിയ അധ്യയന വർഷം ഓൺലൈനായി ക്ലാസുകൾ ആരംഭിക്കുന്നത്. ടെലിവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലിജോയുടെ മകൻ ചെങ്ങാലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ലിജിന് പഠിക്കാൻ സാധിച്ചുമില്ല. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു കുഞ്ഞ്. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ അടുത്തുള്ള വീടുകളെ ആശ്രയിക്കാനുമാകില്ല. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് അംഗം ബേബി കീടായുടെയും പൊതുപ്രവർത്തകനായ ജോയ് മഞ്ഞളിയുടെയും ഇടപെടലിലൂടെ ഒരു പ്രവാസി ലിജിന്റെ പഠനത്തിനായി LED ടിവി വാങ്ങി നൽകുകയായിരുന്നു. മകളുടെ ഓർമ്മകൾ പേറി ജീവിക്കുന്ന ഈ കുടുംബത്തിന് മകന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനങ്ങളെ തിരുത്തുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ. അതെ, ലിജോയുടെ വീട്ടിൽ വീണ്ടും ടിവി എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ തകർത്തു കളഞ്ഞ സ്വപ്നങ്ങളെ മറ്റൊരു കുഞ്ഞിലൂടെ അല്പമെങ്കിലും നെയ്തെടുക്കുന്നതിനായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.